ഇന്നും മസനഗുഡി നിരാശപ്പെടുത്തിയില്ലെന്നുള്ളതാണ്. ഒരു ആനക്കൂട്ടത്തിന്റെ കാഴ്ച കാണിച്ചുകൊണ്ട് തന്നെ മസനഗുഡി ഞങ്ങളെ ഇന്നും വരവേറ്റു. ഡിസ്കവറിയിലും ആനിമൽ പ്ലാനറ്റിലും ഒക്കെ കണ്ട് പണ്ട് കൊതിച്ചിട്ടുള്ള ഒരു വിഷ്വലുണ്ട്, കാട്ടിനുള്ളിൽ നിന്നും ഇങ്ങനെ ഒരു കൂട്ടം ആനകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച. ശരിക്കും അത്തരത്തിലുള്ള ഒരു കാഴ്ച എൻ്റെ ക്യാമറയിലൂടെ എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു കൂട്ടം ആനകൾ ഇങ്ങനെ കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. വെൽക്കം ബാക്ക് ടു ശബരിത ട്രാവലർ, ശബരി വർക്കലയാണ്. ഹായ് തമിഴ് നൻപകൾ, എപ്പോഴും ഇരിക്കുന്നത് എല്ലാവരും നല്ല ഇരിക്കുന്നതാ. അപ്പോൾ മസനഗുഡി സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മസനഗുഡി സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നേരം വെളുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നേരം പുലർന്നു കഴിഞ്ഞാൽ ഇതാണ് വൈബ് എന്ന് പറയുന്നത്. കിഡ് വൈബാണ് ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ, പൊളിയാണ്. അതൊന്ന് നമുക്ക് കണ്ടിട്ട് തരാം. രാവിലെ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, സൗത്ത് ഇന്ത്യയിൽ വേറെ എവിടെയും ചിലപ്പോൾ നിങ്ങൾക്ക് കാശ് കൊടുത്താൽ പോലും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ വൈബ് എന്താണെന്നുള്ളത്, ഈ ഒരു പരിസരത്തെ വൈബ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പതിവിലും വ്യത്യസ്തമായി ഇന്ന് രാവിലെ ഉണർന്നത് സിസ്റ്റേഴ്സിനെ കണ്ടുകൊണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് പലർക്കും ഒരു പുതിയ കാഴ്ചയായിരിക്കും. ദേ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മുടെ മുന്നിൽ കാണുന്നത് സിസ്റ്റേഴ്സിനെയാണ്. അതായത് അനിയത്തിയും ചേട്ടത്തിയും. ഈ പറയുന്നത് ആ രണ്ട് മലനിരകളെയാണ് കേട്ടോ. ഒരേ ഷേപ്പിലുള്ള രണ്ട് മലനിരകൾ, ഒന്നിൻ്റെ പുറകിലായിട്ട് മറ്റൊന്ന്. എങ്ങനെയാണ് ഇങ്ങനെ അതേ ഷേപ്പിൽ തന്നെ അതേ കട്ടിങ്സൊക്കെ വന്നതെന്ന് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്നുള്ളൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിപ്പോയത്. നമ്മുടെ രമേശേട്ടനാണ് ഈ മലനിരകളെക്കുറിച്ച് പറഞ്ഞു തന്നത്. വർഷങ്ങളായിട്ട് ഇതിനെ അറിയപ്പെടുന്നത് അനിയത്തിയും ചേട്ടത്തിയും മലനിര എന്നാണ്. അതായത് സിസ്റ്റേഴ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഒരേ രൂപത്തിലുള്ള രണ്ട് മലനിരകൾ. ചിലപ്പോൾ നമുക്ക് ഒന്നിൻ്റെ നിഴലാണ് മറ്റേ മല എന്നുപോലും തോന്നിപ്പോകും. എന്നാലും പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, പ്രകൃതിയുടെ മായാജാലങ്ങൾ തന്നെയാണ് ഇത്തരം കാഴ്ചകൾ. മസനഗുഡി നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ മുതുമല ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാനന ഗ്രാമമാണ് മസനഗുഡി എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 900 മീറ്റർ ഉയരത്തിലാണ് മസനഗുഡിയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയും അത്യാവശ്യം തണുപ്പിക്കാനുള്ള ഒരു കഴിവ് മസനഗുഡിക്കുണ്ടെന്ന് പറയാം. അതിപ്പോൾ ഏത് കാലാവസ്ഥയിലാണെങ്കിലും മസനഗുഡി തണുത്ത് തന്നെ ഇരിക്കും. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായ ഊട്ടിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരമാണ് മസനഗുഡിയിലേക്കുള്ളത്. മസനഗുഡി ഏറ്റവും കൂടുതൽ സുന്ദരിയാക്കുന്നതും ഊട്ടി മലനിരകളുടെ ആ ഒരു ഭംഗി തന്നെയാണ്. അതാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഇന്നലത്തെ ക്ലൈമറ്റ് അല്ല ഇന്ന്. ഇന്നലെ ഇവിടെ മേഘങ്ങളൊക്കെ ആകെ ഓടിക്കളിക്കുകയായിരുന്നു. ഇന്ന് മേഘങ്ങളൊക്കെ, കോടയൊക്കെ നിശ്ചലമാണ് കേട്ടോ. ഇന്നൊരു ദിവസം കഴിഞ്ഞപ്പോൾ, ഇന്നലെ അത്യാവശ്യം നല്ല മഞ്ഞു വീഴ്ചയായിരുന്നു. ഈ പുല്ലിൻ്റെയൊക്കെ കളറ് പച്ചപ്പിൽ നിന്നും കുറച്ച് മഞ്ഞയിലേക്ക് മാറിയിട്ടുണ്ട്. വേനലായി തുടങ്ങിയതുകൊണ്ടാണ് ഈ മഞ്ഞ കളറായി മാറിയെന്ന് ചിലപ്പോൾ വിചാരിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുല്ലുകളൊക്കെ കരിഞ്ഞു തുടങ്ങി. അതായത് മഞ്ഞ് വീണ് പുല്ലുകളൊക്കെ കരിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. ഓരോ ദിവസവും മസനഗുഡിയുടെ കാഴ്ച അല്ലെങ്കിൽ മസനഗുഡിയുടെ ക്ലൈമറ്റ് തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ മസനഗുഡിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരേ ഒരു കോഫി എസ്റ്റേറ്റ് ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോൾ ചെന്നാലും ഇതിൻ്റെ അറ്റം എന്ന് പറയുന്നത് വെട്ടമടിക്കാത്ത അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കാത്ത ഒരു നാട് കണക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര രസമുള്ള ഒരു ക്ലൈമറ്റാണ് ഇവിടെ. പ്രത്യേകിച്ച് ആ കോഫി എസ്റ്റേറ്റൊക്കെ നമുക്ക് രാവിലെ കാണുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് ആണ് നമ്മൾ പോകുന്നെങ്കിൽ ഉണ്ടല്ലോ, പോളി ക്ലൈമറ്റാണ്. രണ്ട് ദിവസമായിട്ട് നമ്മുടെ രമേശേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. രമേശേട്ടൻ്റെ വീടിന്ന് അത്യാവശ്യം ഇച്ചിരി ചെറിയൊരു ഓഫ് റോഡ് പോലെയാണ് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന വഴി. ആ വഴിയിലൂടെയാണ് ദേ നമ്മുടെ വണ്ടി ഇങ്ങനെ കടന്നു പോകുന്നത്. ഇവിടെ വന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാനന ഗ്രാമങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്, എല്ലാ വീട്ടിലും നായ്ക്കളുണ്ടാവും കേട്ടോ. പക്ഷേ ഇവിടുത്തെ നായയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നായക്കണ്ടോ, ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള നായയാണ്. വരയും പുലി എന്നൊക്കെ പറയുന്ന പോലെ വരയും നായ എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടി വരും. രമേശേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നായ്ക്കും കടുവയ്ക്കും കൂടെ ഉണ്ടായതാണിത്. അതുകൊണ്ട് തന്നെ രമേശേട്ടൻ ഈ നായ്ക്ക് ഇട്ടിരിക്കുന്ന പേര് ടൈഗർ എന്നാണ്. വീണ്ടും നമുക്ക് അടുത്ത കാഴ്ച സമ്മാനിച്ചത് നമ്മുടെ
ബ്ലാക്ക് ബക്സ് ആയിരുന്നു. അതായത് നമ്മുടെ കൃഷ്ണമൃഗങ്ങൾ തന്നെയാണ്. ഇന്നത്തെ രണ്ട് ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫീമെയിൽസിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. അതായത് മെയിൽസിനാണ് നമ്മുടെ പിരിപിരി പോലുള്ള കൊമ്പുകളുള്ളത്. ഫീമെയിൽസിനെ നമുക്ക് കാണുമ്പോൾ ഒറ്റയടിക്ക് കൊമ്പില്ലാത്ത നമ്മളെ പുള്ളിമാനെ പോലെയൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് പുള്ളി കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഇവരുടെ ബാക്ക് സൈഡ് അതായത് പ്രശ്നത്തിൻ്റെ അവിടെ നല്ല വൈറ്റ് കളറായിരിക്കും കേട്ടോ. ഇന്ന് വീണ്ടും നമ്മൾ കൃഷ്ണമൃഗത്തെ കണ്ടിരിക്കുകയാണ്. അത് വലിയ സന്തോഷം. അപ്പോൾ വീണ്ടും നമുക്ക് യാത്ര തുടർന്നാലോ. മസനഗുഡിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഈ ഒരു കാഴ്ച എന്നെ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ വല്ലാതെ ആകർഷിക്കണം കേട്ടോ. കാരണം മസനഗുഡിയിൽ ഇങ്ങനെ ഒരു കാഴ്ച, ചിലപ്പോൾ ഈ സ്ഥലം കാണിച്ചാൽ മസനഗുഡി ആണെന്ന് പോലും ആരും വിശ്വസിക്കത്തില്ല. വല്ലാത്തൊരു ഭംഗിയുണ്ട്. ഒരു മാറ്റ് വിരിച്ച പോലെ ഒരു പുൽത്തകിടി, അവിടെ ഒരു ഒറ്റ മരം അങ്ങനെ അതിൽ നിൽക്കുന്നു. ബാക്കിൽ ഇങ്ങനെ കാലം കഴിഞ്ഞ് നിൽക്കുന്ന മുളക്കൂട്ടങ്ങൾ, ശരിക്കും നമ്മുടെ സിസ്റ്റത്തിൻ്റെയൊക്കെ വാൾപേപ്പറൊക്കെ ഇടാൻ പറ്റിയ ഒരു പിക്ക്. ആ പച്ചപ്പിന് വല്ലാത്തൊരു ആകർഷണീയത. ആ ഒറ്റ മരത്തിൻ്റെ നിഴലുകൾ ഇങ്ങനെ നീളം വെച്ച് വരുന്നതേ ഉള്ളൂ. അതായത് സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ നെല്ലുകൾ അപ്രത്യക്ഷമാകും കേട്ടോ. നെല്ലുകൾക്ക് നീളം കുറയും. മുളകളൊക്കെ കാലം കഴിഞ്ഞ് നരച്ചെങ്കിലും ഈ പച്ചപ്പിൽ വല്ലാത്തൊരു കളർ കോമ്പിനേഷൻ നൽകാൻ അവയ്ക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മസനഗുഡി ടൗണിൽ നിന്ന് എന്തേ നമ്മൾ സിംഗാര റോഡിലേക്ക് തിരിയാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് നമ്മുടെ സിംഗാരയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മൾ ആ വഴിയിലേക്ക് തിരിഞ്ഞതും തന്നെ അത്യാവശ്യം മഞ്ഞു വീഴ്ചയാണോ ചെറിയ മഴ ചാറ്റലാണോ എന്ന് പോലും തിരിച്ചറിയാൻ വയ്യാട്ടോ. ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നു. റോഡൊക്കെ ചെറുതായിട്ട് നനഞ്ഞു കിടക്കുന്നു. സിംഗാരയിലേക്കുള്ള റോഡ് തിരഞ്ഞതും ഞങ്ങൾക്ക് കാട് നൽകിയ ഒരു കാഴ്ച വർണ്ണിക്കുന്നതിനും അപ്പുറമായിരുന്നു. ആകെ കോട നിറഞ്ഞൊരു ക്യാൻവാസ്, അതിൽ മരത്തിൻ്റെ ഒരു ശിഖരത്തിലായിട്ട് നനഞ്ഞ പീലികൾ കുത്തി വൃത്തിയാക്കുന്ന മയിൽ, അതിന് തൊട്ട് താഴെ ഭൂമിയിലൂടെ ഓടിപ്പോകുന്ന രണ്ട് മാനുകൾ, വല്ലാത്തൊരു ഫ്രെയിമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഏതൊരു സഞ്ചാരിയെയും ഒന്ന് ആകർഷിക്കുന്ന ഒരു ഫ്രെയിം. കാടിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ്, വളരെ പെട്ടെന്ന് നമ്മളിലൂടെ കടന്നു പോകും. അത് കാടിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു സെക്കൻഡ് നമ്മുടെ നോട്ടം പാളിപ്പോയാൽ ചിലപ്പോൾ ഈ കാഴ്ചകളൊക്കെ തന്നെ അപ്രത്യക്ഷമാവുമെന്ന് വിചാരിക്കാം. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ ഒരു സ്വയംവരം നടക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. എന്തായാലും രണ്ടു കൂട്ടരും അവരുടെ ചിറകൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അത് രാവിലെ നമ്മൾ മസനഗുഡിയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സിംഗാര റൂട്ടിലേക്ക് വരികയാണെങ്കിൽ, നമുക്കൊക്കെ കാണാൻ കഴിയുന്ന ഒരു നല്ല കാഴ്ചയാണ് ഈ മയിലുകൾ ഇങ്ങനെ ഇതേപോലെ മരത്തിൻ്റെ മുകളിലിരിക്കും കേട്ടോ. ഒരു 6-6.5 സമയത്താണെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വല്ലാത്ത ഭംഗിയാണ് ആ ഇലകളില്ലാത്ത, ഇല പൊഴിഞ്ഞ മരത്തിൻ്റെ ചില്ലകളിൽ ഇങ്ങനെ ഒറ്റ മയിലായിട്ടൊക്കെ ഇരിക്കുന്നത്. ചിലപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് ഒരുപാട് ക്ലിക്സ് എടുക്കാൻ സാധിക്കും. മയിലുകളുടെ അത്യാവശ്യം കുറച്ച് നല്ല പിക്ചേഴ്സും കുറച്ച് വീഡിയോസും ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ പതുക്കെ വീണ്ടും യാത്ര തിരിച്ചു. നമ്മൾ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. കാരണം ഇവർ ഇന്നലെ രാത്രി നമ്മുടെ ലെപ്പോണിനെ കണ്ടെന്നാണ്, ചീറ്റയെ കണ്ടെന്നാണ് കേട്ടോ. എവിടെ വെച്ച്, എങ്കിരുന്ന് പാത്ത്? ഓ, രാമർ കോവിൽ കിട്ടുക. ഓ, ശരി ശരി ശരി. അങ്ങിരുന്ന് നൈറ്റ് ഈവനിങ് എത്ര മണിക്ക്? ഓ, അന്ന ടൈമിലേ പാത്തിരിക്കാ. ഓ, ശരി ശരി ശരി. എന്തായാലും പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്കെല്ലാം വലിയൊരു പ്രതീക്ഷയായിരുന്നു. കാരണം തലേ ദിവസം നമ്മുടെ രമേശേട്ടൻ്റെ വീട്ടിൻ്റെ മുകളിൽ കണ്ട ആ ലെപ്പേർഡ് ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. തൊട്ടടുത്തുള്ള, അതായത് നമ്മൾ പോകുന്ന വഴിക്ക് തൊട്ട് മുന്നിലുള്ള ഒരു കോവിലിൻ്റെ അവിടെ അവരിന്നലെ വൈകുന്നേരം ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്തെന്നുള്ളതാണ് കേട്ടോ. മേ ബി നമ്മൾ രാത്രി കണ്ടതും ആ ലെപ്പേർഡിനെ തന്നെ ആയിരിക്കും. ശ്രീരാമർ കോയിൽ, ഇവിടെയാണ് അവരിന്നലെ ലെപ്പേർഡിനെ കണ്ടതെന്നാണ് പറഞ്ഞത് വൈകുന്നേരം. തമിഴ്നാട്ടിലെ കോവിലുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ, ആ വലിയ ഒരു മരത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റെഡ് കളറൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. തൊട്ടപ്പുറത്ത് ചെറിയൊരു കെട്ടിടം, ഇതാണ് ഇവരുടെ ഈ രാമർ കോവിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത്തരം കോവിലുകൾ പ്രകൃതിയോട് ഇങ്ങനെ ലയിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്തായാലും ഈ പരിസരത്തൊന്നും നമുക്ക് ലെപ്പേർഡിന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മേ ബി ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കാണും. അടുത്തതായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ സിംഗാര കോഫി എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. മോർണിംഗ് ഇവിടത്തേക്ക് ഒരു ഡ്രൈവ് എനിക്ക് മസ്റ്റാണ് കേട്ടോ, എപ്പോൾ വന്നാലും. കാരണം മസനഗുഡിയിൽ അങ്ങനെ അധികം വെളിച്ചം കയറാത്ത ഒരു ഏരിയയാണ് ഇത്. ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ വല്ലാത്തൊരു ഭംഗിയാണ്, വല്ലാത്തൊരു ആകർഷണമാണ്. ആ മഞ്ഞു വീണ ചെറിയ പാതയിലൂടെ ജീപ്പുകളും മറ്റു വാഹനങ്ങളും ഒക്കെ കടന്നു വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്.
ഇവിടെ എപ്പോ വന്നാലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ സിംഗാര എസ്റ്റേറ്റിനകത്തുള്ള ഈ ഒരു വലിയ ബംഗ്ലാവാണ് കേട്ടോ. വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ഈ ബംഗ്ലാവ് കാണുമ്പോൾ. ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്ന് താമസിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് വർഷങ്ങളായിട്ട് കൊതിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സാധ്യത ഇതുവരെയും തുറന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്കിവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കൂർഗിൽ പോയൊരു ഫീലാണ് കേട്ടോ. കൂർഗിലെ കോഫി തോട്ടങ്ങളൊക്കെ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സിംഗാര എസ്റ്റേറ്റിനെ കുറിച്ചും ഈ ബംഗ്ലാവിനെ കുറിച്ചും നമുക്ക് രമേശ് ഏട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ബ്രിട്ടീഷുള്ള അവരും ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കിയ എസ്റ്റേറ്റാണിത്. ബ്രിട്ടീഷുള്ള കാലത്തിന് അവർ ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ, ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇതിന് അവരെടുത്ത് ജോലി ചെയ്ത ഒരു സേട്ടുവിനാണ് മൊത്തം അവർ കൊടുത്തുപോയി, ഡോക്യുമെന്റ്സ് കൊടുത്തുപോയി. ഇപ്പോൾ ഈ സിംഗാര എസ്റ്റേറ്റ് സേട്ടു എന്നൊരു ഊട്ടിയിലുള്ള സേട്ടുവിൻ്റെ അണ്ടറിലാണ് അവരാണ് അത്. അവർ ആ ബ്രിട്ടീഷ് ഉണ്ടാക്കിയ വീടൊക്കെ ആണിത്. എനിക്ക് തോന്നുന്നു മസനക്കുടിയിലെ ഒരേ ഒരു കോഫി എസ്റ്റേറ്റ് സിംഗാരയിലാണ്. സിംഗാര മാത്രമേ ഉള്ളൂ, ബാക്കി ഫോറസ്റ്റിന്റെ സെന്ററിൽ ഒരേ ഒരു എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ സിംഗാര മാത്രമേ ഉള്ളൂ. ഫുൾ ഫോറസ്റ്റ്, അതിന്റെ സെന്ററിൽ ചെറിയ ഒരു എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഒരു 100-300 ഏക്കർ ഇങ്ങനെയുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ സിംഗാര മാത്രം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു തണുപ്പ് കൂടുതലുള്ള ഏരിയ മസനഗുഡിയിൽ ഇതായിരിക്കും അല്ലേ. എപ്പോഴും കൂളിംഗ് ഉണ്ടാവും, എപ്പോഴും കാലാവസ്ഥ കൂളിംഗ് ഉണ്ടാവും. നല്ല മരങ്ങൾ, നല്ല ട്രീ ഒക്കെയാണ്. അത് പഴയ ട്രീകൾ, കാട്ടിന്റെ ഒരുപാട് ട്രീകളുണ്ട്. അങ്ങനെ അത്തിമരം, പ്ലാവ് ഇങ്ങനെ ആയിട്ട് ഒരുപാട് ട്രീ. ആ ട്രീന്റെ കാണുമ്പോൾ തന്നെ അറിയാം ട്രീന്റെ വലുപ്പം കാണാൻ ഏജ്, നല്ല ഏജുള്ള ട്രീകളാണ് അവിടെ. ഇലങ്കൂർ സിഗ്നൽ ഇപ്പൊ കൊടുത്തപ്പോ മാന്റെ ഒരു സൗണ്ട് വന്നില്ലേ, അത് എന്തെങ്കിലും അണ്ടിങ്ങനും ലെപ്പോടോ അല്ലെ കണ്ടിട്ടാണ് ആ ലങ്കൂർ സൗണ്ട് കൊടുക്കുക. ആ സൗണ്ടാണ് അവരെ സിഗ്നൽ, മറ്റവർക്ക് മാനുകൾക്ക് അവർ കൊടുക്കുന്ന സിഗ്നൽ. അപ്പൊ സംഭവം ലെപ്പോട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. ഡേഞ്ചർ കോൾ ആണ് കൊടുത്തതല്ലേ. നമ്മൾ ഇന്നലെ കണ്ട, രാത്രി കണ്ട ലെപ്പോട് തന്നെ ആയിരിക്കണം. അവർ റൗണ്ട് രാത്രി കണ്ടത് തന്നെ. ഈ റൗണ്ടിങ്ങിൽ എവിടെ ഉള്ള എസ്റ്റേറ്റിൽ അവർക്ക് പതുകാനും അവർക്ക് കണ്ട് ചെയ്യാൻ നല്ല പറ്റിയ സ്ഥലം അത്. യെസ്, മസനഗുഡിയിൽ ഇങ്ങനെ മഴയൊക്കെ നിറഞ്ഞ് നമ്മളിങ്ങനെ തണുത്ത് വിറച്ച് വന്നപ്പോൾ നമുക്ക് കുറച്ച് ചൂടാക്കാനായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷം. ഹായ്, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയ പെട്ടെന്ന്. എൻ്റെ പേര് തസ്ലീം. ഓക്കെ. കെബീർ മലപ്പുറം. ആ, അരുൺ കോഴിക്കോട്. ആ, ജംഷേദ് മലപ്പുറം. ആ ഓക്കെ. മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്ന് നിങ്ങൾ ഒരുമിച്ച് വന്നാണോ? ആ, ഒരുമിച്ച് ജോലി. എവിടെ ജോലി ചെയ്യുന്നത്? ഓ, റെയിൽവേയിലാണ്. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്? ഓ, സ്ഥിരമായിട്ടാണ്. ശരി ശരി, എന്തായാലും കണ്ടതിൽ സന്തോഷം. അപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ ഇവിടത്തേക്ക് പുറപ്പെട്ടു. ദേ ഇപ്പോൾ നേരം പതുക്കെ പതുക്കെ ഇങ്ങനെ പുലർന്നു വരുന്നതേ ഉള്ളൂ. മഞ്ഞ് കണങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ മാറി തുടങ്ങി. അപ്പോഴത്തേക്ക് ദേ ജോലിക്കായിട്ട് ട്രാക്ടേഴ്സ് വന്നു തുടങ്ങി. അതുപോലെ ദേ സഞ്ചാരികളുമായിട്ട് ജീപ്പ് വന്നു തുടങ്ങി. അവരവരുടെ വാഹനങ്ങളിലായിട്ട് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. അങ്ങനെ പതുക്കെ സിംഗാര ഉണർന്നു തുടങ്ങി എന്ന് പറയാം. സിംഗാര കവർ ചെയ്ത് നമ്മളിത് അടുത്തത് എത്തിയിരിക്കുന്നത് ഊട്ടി മലനിരകളുടെ തൊട്ടടുത്തായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു അധികം സഞ്ചാരികളൊന്നും എത്താറില്ല. ഇത് നമ്മുടെ ബൊക്കാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ബൊക്കാപുരത്തെ മനോഹരമായിട്ടുള്ളൊരു ടെമ്പിളാണ് ഇത് ഈ കാണുന്നത്. ഊട്ടി മലനിരകളുടെ മഞ്ഞും തണുപ്പും ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബൊക്കാപുരം എന്ന് പറയുന്നത്. അപ്പോൾ മസനഗുഡിയിൽ വരുമ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണ് ബൊക്കാപുരം. ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ആണ് ഇവിടത്തേക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്. ഈ ഒരു മസനഗുഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കറിയില്ലേ ഓരോ സ്ഥലവും ചിലപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു മനോഹാരിത ഉണ്ടായിരിക്കും. പക്ഷെ മസനഗുഡിയെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ, മസനഗുഡിയെ ഒരു 50% മനോഹരമാക്കുന്നത് ഊട്ടി മലനിരകളാണ് കേട്ടോ. കിഡിലം വ്യൂ ആണ് അതായത് നമുക്ക് പുറകിൽ കാണാൻ പറ്റുന്നത്. അതായത് മലനിരകളും കോടയും എല്ലാം ലയിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. അതായത് നോക്കി എങ്ങനെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ സ്വയം മറന്നുപോകുമെന്നൊക്കെ പറയില്ലേ. പ്രകൃതിയിൽ ഇങ്ങനെ അറിയാതെ നമ്മൾ ലയിച്ച് അലിഞ്ഞില്ലാതായി പോകുന്ന നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങൾക്കാണത് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് കിഡു ഫീല്. ഇവിടെ നിൽക്കുമ്പോഴേ നല്ല തണുപ്പുമുണ്ട്, അതുപോലെ നല്ല ഫ്രഷ് എയറൊക്കെ ഇങ്ങനെ നമുക്ക് ശ്വസിക്കുമ്പോഴത്തേക്ക് അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴുള്ളൊരു ഫീലുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. Thank you.
അപ്പോൾ മസനഗുഡിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നീലഗിരി ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിളിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ബൊക്കാപുരം ടെമ്പിളാണ് കേട്ടോ. ഈ ബൊക്കാപുരം ടെമ്പിളിലെ ഉത്സവം എന്ന് പറയുന്നത് വളരെ വലിയൊരു ആഘോഷമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഏക ഒരു ഉത്സവം ഇതായിരുന്നു കേട്ടോ ഈ ഭാഗത്തുനിന്ന്. കാരണം അന്തം വിട്ട ജനക്കൂട്ടമാണ് ഇവിടെ, നമുക്ക് ആ സമയത്ത് നിന്ന് തിരിയാൻ പറ്റത്തില്ല. അപ്പം അത്രയ്ക്കും വലിയൊരു ഉത്സവം നടക്കുന്നൊരു ക്ഷേത്രമാണിത് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ആട് വെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആട് വെട്ടിയിട്ട് ആൾക്കാർക്കൊക്കെ ആഹാരം കൊടുക്കുന്ന ഒരു രീതിയൊക്കെയാണ്. ഇതാണ് നമ്മളെ നീലഗിരിയിലെ ഏറ്റവും വലിയ ശക്തിവായന ബൊക്കാപ്പുറ മാരിയമ്മൻ ടെമ്പിൾ. ഇവിടെ പൂജാരി ഇരളറാണ് ഇവിടെ ഏറ്റവും. പിന്നെ ഈ അമ്പലത്തിൽ ഈ മലഗ്രാമമുള്ള എല്ലാവരും കൂടിയിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത്. ഓക്കെ. അത്രയും ഒരു ശക്തി മാരിയമ്മൻ ടെമ്പിൾ എന്നറിയും. എല്ലാ ആഴ്ചയിലും കട ആട് വെട്ടും. ഓരോ നേർച്ചകൾക്ക് വരിക, ആട് വെട്ടി അവർക്ക് തന്നെ ഫുഡ് കൊടുക്കുക. ഓ, ആട് വെട്ടി മറ്റേ ബിരിയാണി ഉണ്ടാക്കുന്ന സെറ്റപ്പ്? ആ ഇല്ല, അവർക്ക് പൊട്ടി നേർച്ച എല്ലാവർക്കും കൊടുക്കും. ഓക്കെ. ആട് വെട്ടിയിട്ട്? ആട് വെട്ടിയിട്ട്, അതെ. ഓക്കെ. പിന്നെ അതുപോലെ ഈ അനിമൽസിൻ്റെ ഒക്കെ നല്ല പ്രസൻസ് ഉള്ള ഏരിയ. പ്രസൻസ് ഉള്ള ഏരിയ. എപ്പോഴും ആന ഒക്കെ തുറന്നിട്ട് ഉള്ളിലൊക്കെ കയറി പോകണതാണ് ആന. ഓ, അതായത് ആന അമ്പലത്തിനുള്ളിൽ കയറി പോകും. ഓ, നീലഗിരിയിലെ ഏറ്റവും ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സംഭവം. ഈ ഇറച്ചി വെട്ടുമ്പോഴത്തേക്ക് ഈ ഇവിടെ ഇഷ്ടംപോലെ പശുക്കളൊക്കെ ഉണ്ടല്ലോ. പശുക്കളൊക്കെ ഉണ്ട്. പശുക്കൾ അവർ ഇറച്ചി വെച്ച് ഫുഡ് കഴിക്കുന്ന വേസ്റ്റ് പശുക്കൾ വരെ കഴിക്കും. ഏത്? ഇവിടുത്തെ ഇറച്ചി? ആട്ടിന്റെ, ആട്ടിറച്ചിന്റെ ഒക്കെ. ആ, ആട്ടിറച്ചി പശുക്കൾ ഇറച്ചി കഴിക്കും. ഓ, ഇവിടുത്തെ പശുക്കളൊക്കെ നോൺ വെജ് ആണ്? നോൺ വെജും വെജും രണ്ടും എല്ലാം. ഈ വില്ലേജിലെ പശുക്കൾ മൊത്തം വെജ് കഴിക്കും. നോൺ വെജ് കഴിക്കും? നോൺ വെജ് കഴിക്കും. ഒരു പശു വരുന്നുണ്ട്, നിങ്ങളെ കുത്താനാണോ? ആന ഓടിച്ചിട്ടുണ്ട്, കാട്ടുപോത്ത് ഓടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഓടിച്ചിട്ടുണ്ട്, പട്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പശു ഓടിക്കുന്നത് കേട്ടോ. എന്തായാലും ലൈഫിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിപ്പോയി. എന്തായിരിക്കും ആ പശു ഓടിച്ചെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടാൻ മറക്കണ്ട. അപ്പോൾ ഈ മസനഗുഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന കുറേ വംശജരുണ്ട്. അവരാരൊക്കെയാണെന്നുള്ളത് കുറച്ചൊക്കെ നിങ്ങൾക്കറിയാം. ബാക്കിയുള്ളത് നമുക്ക് രമേശേട്ടൻ്റെ അടുത്ത് വയ്ക്കാം. രമേശേട്ട വായോ. നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ ഒരുപാട് ഭാഷകളുണ്ട്. കന്നഡയുണ്ട്, തമിഴുണ്ട്, ഗുജറാത്തിയുണ്ട്, ഹിന്ദിയുണ്ട്, അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ടല്ലേ. എന്നാൽ നിങ്ങളൊന്നും കേൾക്കാത്ത കുറച്ച് ഭാഷകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഷകൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിന്ദി ആണെങ്കിലും കന്നഡ ആണെങ്കിലും മറാത്തി ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുമല്ലേ. പക്ഷേ ഇതിൽ കേൾക്കുന്ന പല ഭാഷകൾക്കും ഇതിൽ എഴുത്തില്ല. അങ്ങനെയുള്ള കുറച്ച് ഭാഷകളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ആളിന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഭാഷകൾ ഏതൊക്കെയാണ്, ഈ ഭാഷകൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി ചോദിക്കാൻ പോകുന്നത്. ചേട്ടൻ അറിയാവുന്ന രണ്ടു മൂന്ന് ഭാഷകളും അതിന്റെ സെന്റൻസുകളും അതിനെങ്ങനെ പറയും? കാപ്പി കൊടുത്തിട്ട് കാപ്പി കൊടുത്തിയ ബാ, കാപ്പി കൊടുത്തു പോന്നെ ബാ, വീട്ട് ചായ കുടിച്ചിട്ട് പോവാ. എന്റെ കിളി പോയി കേട്ടോ, ഇത്രയും എന്നെ കൊണ്ട് ഒരുമിച്ച് പറയാൻ പറ്റില്ല. ബാ തയ്യ ഉമ്മ എന്നൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ പറഞ്ഞത് ഏത് ഭാഷ? ബഡ്ഗാസ്. ഇനി അടുത്തത് ഇർലാസ് ഭാഷ പറയാം. നന്നായിട്ടുണ്ടോ? ഓ, അത് ഇർലാസിന്റെ ഭാഷയാണ്. ഓക്കെ. കുർമാസ് ഭാഷ. വീട്ടിക്ക് വാ. ഓ, വീട്ടിലേക്ക് വരാനായിട്ട് കേറിക്ക് വന്നേ. ഓക്കെ, ഇർലാസിന്റെ ഭാഷ. എന്താ ചെയ്യുന്നു? അത് ഏത് ഭാഷ? കുർമർ ഭാഷ. പണിയർ ഭാഷ പറഞ്ഞുതരാം. മനസ്സിലായി? പണി കാണി. അതല്ല, എവിടേക്ക് നീ പോകുന്നു? ഇന്നൊരു പണിയില്ലേ, എവിടേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? അത് പണിയർ ഭാഷ. ഓക്കെ. അപ്പൊ രമേശ് ചേട്ടാ, കുറെ ഭാഷകളൊക്കെ ഞാൻ പഠിച്ചു കുറച്ചൊക്കെ. ഓക്കെ. ഇനി എനിക്ക് തോന്നുന്നു ഈ ഇവർക്കൊക്കെ ഓരോ കലാചാരങ്ങളുണ്ട്. ഇവരൊക്കെ ഡാൻസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. നല്ല ഫേമസ് ആണ്. അപ്പൊ രമേശ് ചേട്ടന് അവരെ പാട്ട് പാടി ഒരു ഡാൻസ് കളിക്കാൻ വകുപ്പുണ്ടോ? ഞാനിതിപ്പോ ഒരു ബഡ്ഗ് ഡാൻസ് ഒരു മിനിറ്റ് ഞാൻ സാമ്പിൾ കഴിക്കാം. ആ, ഏതെങ്കിലും ചെറിയൊരു മ്യൂസിക് ഇട്ട് ഞാനൊരു ഡാൻസ് കളിക്കാം. ഓക്കെ, എന്നെ കൊണ്ട് ആ ചേട്ടൻ കളിക്കാൻ പറ്റും നോക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കളിക്കാൻ പറ്റും. റെഡി റെഡി. ലാ 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 ല
അടിപൊളി. പഴയ മോഹൻലാലിന്റെ ചിത്രം എന്ന് പറയുന്ന സിനിമയില് ഇതേപോലൊരു വേഷം ഇട്ട് അവർ ഡാൻസ് കളിക്കുന്നതാണ് നമ്മളൊക്കെ അന്ന് കുട്ടിക്കാലത്ത് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഈ ഡാൻസിൽ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ് അല്ല, വൈറ്റ് ആൻഡ് വൈറ്റ് കെട്ടി തലയിൽ ഒരു തെരിയ വൈറ്റ് തുണ്ടൊക്കെ കെട്ടിട്ട് ഫുള്ള് വൈറ്റ് ആൻഡ് വൈറ്റ് സാറ്റും ഫുള്ള് വൈറ്റ്. അത് അമ്പലത്തിൽ പോകുമ്പോ നമ്മുടെ ഇവര് കലച്ചാറുണ്ട്, പടുകാസ് അമ്പലത്തിൽ പോകുമ്പോ എപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് വൈറ്റ് ആൻഡ് വൈറ്റ് പാൻറ്റും ഇതൊക്കെ ഇട്ട് പോകില്ല. ഓക്കെ, എന്തായാലും ഡാൻസ് പൊളിയായിരുന്നു. അപ്പൊ ഇതേപോലെ ഇനിയും നമ്മുടെ രമേശ് ഏട്ടന്റെ കയ്യിൽ ഒരുപാട് നമ്പറുകളുണ്ട്, ബാക്കി നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ പരിചയപ്പെടാം. അപ്പോൾ മസനഗുഡിയിൽ വരാൻ താല്പര്യമുള്ളവർക്ക് സഫാരിക്കും അതുപോലെ തന്നെ സ്റ്റേക്കും പിന്നെ മസനഗുഡിയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് കൊടുത്തിരിക്കാം. ശബരി ദ ട്രാവലർ എന്ന് തന്നെയാണ്. യെസ്, അപ്പോൾ നമ്മുടെ മസനഗുഡിയെ കുറിച്ചിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി മസനഗുഡി വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.